അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്താ? ഹോണസ്റ്റ്. അതെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹോണസ്റ്റ് ആണ്, സത്യം പറയുന്നത്. സത്യസന്ധത അല്ലെ, സത്യം പറയലാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ഈ എന്താ പറയേണ്ടത്, ഇപ്പൊ രണ്ടാമത്തെ പത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ, എന്താ പറയേണ്ടത്? ഫസ്റ്റത് അല്ലാഹുമ്മ ഇന്നകഫൂം തുലുഖുൽ. രണ്ടാമത് അല്ലാഹുമ്മ ഇന്നകഫീനൂവി ജുനൂബി യാ റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർലി ജുനൂബി യാ റബ്ബിൽ ആലമീൻ. ഓക്കേ, മാഷാല്ലാ, വെരി ഗുഡ്. അപ്പൊ നാസ് അത് പഠിച്ചിട്ട് ചെല്ലണം കേട്ടോ. കളവ് പറയാൻ പാടില്ല. കളവ് പറയുമായിരിക്കും അല്ലെ, ചെറിയ കളവൊക്കെ പറയായിരിക്കും എല്ലാരും, പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കളവ് പറയുന്നത്. അപ്പോ ഈ കളവ് പറയുന്ന ആൾക്കാര് നബിക്ക് തീരെ ഇഷ്ടല്ല, നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തീരെ ഇഷ്ടല്ല. അവൻ നബി എപ്പോഴും സത്യസന്ധത ഉള്ള ഒരാളായിരുന്നു, ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് 1400 1400 years ബിഫോർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ജഹൽ ഇല്ലേ, അതായത് നബീന്റെ ശത്രു, നബീന്റെ എതിരാളിയായിരുന്നു അബൂ ജഹൽ. അല്ലല്ല, ശത്രു എനിമിയായിരുന്നു അബൂ ജഹൽ. അബൂ ജഹൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാമീൻ എന്ന് വിളിച്ചിരുന്നത്, അല്ലാമീൻ എന്ന് വെച്ചാൽ സത്യസന്ധത ഉള്ളവർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാമീൻ എന്ന് എല്ലാരും വിളിച്ചിരുന്നത്. ശത്രു ആണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. അപ്പൊ പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഏൽപ്പിക്കുമായിരുന്നു അബൂ ജഹൽ, വിശ്വാസമുള്ളതുകൊണ്ട്. അപ്പൊ അത്രയ്ക്കും സത്യസന്ധതയായിരുന്നു എന്ന നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്, സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കുന്നതാണ്. അപ്പോ ഈ സത്യം പറയുന്ന ആൾക്കാര് സ്വർഗത്തിലേക്ക് വരെ പ്രവേശിക്കും എന്നർത്ഥം. അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സത്യം പറയല്. നല്ല കൂലിയും കിട്ടും. ആരോട് കളവ് പറയാൻ പാടില്ല, ഉമ്മപ്പായാലും പോലും ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരോടും കളവ് പറയാൻ പാടില്ല. ഇപ്പൊ തമാശക്ക് പോലും കളവ് പറയാൻ പാടില്ല. പിന്നെ ചിരിച്ച് കളിക്കുന്നതൊക്കെ അത് നോർമലി ആണ്, പക്ഷെ എന്നാലും കളവ് പറയാൻ പാടില്ല. ചിലപ്പോ ഇപ്പൊ കൊറേ കളവ് പറഞ്ഞിട്ട് എന്തെങ്കിലും സത്യം പറയുന്ന സമയത്ത് അവർ വിശ്വസിക്കൂല. അതാണ് ഈ കളവ് പറഞ്ഞുള്ള കുഴപ്പം. നമ്മളിപ്പോ ഒരു കളവ്, ഇപ്പൊ ഒരു സംഭവം ഇല്ലേ, പുലി വന്നിട്ട് ഒരു ചെക്കൻ എന്താക്കി, പുലി വന്നിട്ട് കൂവി വിളിച്ചു. അപ്പൊ നാട്ടുകാരെല്ലാം എന്താക്കി, ഓടി വന്ന് പുലി വന്ന് നോക്കാൻ വേണ്ടിട്ട്. അങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും വിളിച്ചു, അപ്പൊ ആരും വന്നില്ല. എന്തുകൊണ്ട്? അവന് 2 പ്രാവശ്യം പറ്റിച്ചല്ലോ, മൂന്നാമത്തെ പ്രാവശ്യം പക്ഷെ ശരിക്കുമാണ് ആ പുലി വന്നത്. അപ്പൊ അതാണ് ഇത് നമുക്ക് ഒരു പാഠമായിട്ടുള്ളത്, എത്ര കളം പറയുന്നോ അപ്പൊ അത് സത്യം പറയുന്ന സമയത്ത് ആരും വിശ്വസിക്കൂല, എപ്പോഴും സത്യം തന്നെ പറയും. ഓക്കെ, സത്യസന്ധതയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. അപ്പൊ സത്യസന്ധത എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടെങ്കിലും വലുതാകുമ്പോഴും നമുക്ക് എപ്പോഴും ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള തിങ് ആയിരിക്കും, നമ്മൾ എപ്പോഴും ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആയിരിക്കും. ഗുഡ് ക്യാരക്ടർ ഒക്കെ വേണം, റെസ്പെക്ട്, ഹോണസ്റ്റ്, ഇതൊക്കെ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചാലോ. ഏതായാലും ഇൻഷാല്ലാ നാളെ പുതിയ ക്ലാസ് ആയിട്ട് വരുന്നതായിരിക്കും.